കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രിയിലും വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്ന ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചുള്ള തുടർന്ന് നമുക്കൊരു സങ്കീർത്തന ഭേദഭാഗം ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി മഹത്വപ്പെടുത്താം. 55-ാമത് സങ്കീർത്തനങ്ങൾ നമുക്ക് ചേർന്ന് പാടി ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിനെ വീണ്ടും നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 55. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരളണമേ. ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും ഇറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സങ്കരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്, ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചത് ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്നെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകിക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടതയുടെ വാസസ്ഥലത്തും അവർ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവനെൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ, ആരും എന്നോടടുക്കാതെ വണ്ണം അവനെൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരളും. പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായു വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തുള്ള യുദ്ധമാത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. നാം ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പാടിയ സങ്കീർത്തനം 55-ാം സങ്കീർത്തനമാണ്. ഒരു ശീർഷകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ദാവീദിൻ്റെ ഒരു ധ്യാനമാണ് 55-ാം സങ്കീർത്തനം. 55-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സങ്കടത്താൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്ന ദാവീദിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, 1-ാം വാക്യത്തിൽ, ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കതേ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്താൽ ഉള്ളിൽ ഞരങ്ങുന്ന ദാവീദ് എന്നിട്ട് പാടുകയാ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞ് ഭക്തനോടെ പാടുക, പ്രാവിനുള്ളതുപോലെ ഒരു ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു. 55-ാം സങ്കീർത്തനത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കൊടുങ്കാറ്റിൻ്റെയും പെരുങ്കാറ്റിൻ്റെയും നടുവിലുണ്ടാകുന്ന ദാവീദിൻ്റെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ 55-ാം സങ്കീർത്തനത്തിൻ്റെ 16 മുതൽ 23 വരെയുള്ള ദൈവജന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഏറെ വ്യത്യസ്തമായ പക്കാത്മകമായ ദാവീദിൻ്റെ ഒരു നല്ല മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ 17-ാം വാക്യം പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 16-17 ചേർത്ത് വായിക്കുമ്പോൾ, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും,
യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. അപ്പോൾ കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചുകൊണ്ട് ദൈവസ്ഥതിൽ കരയുമ്പോൾ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഒരു പക്കാത്മകമായ ഒരു മനോഭാവത്തോട് ഉറച്ച ധൈര്യത്തോടുകൂടി ഭക്തൻ പാടുകയാ. സ്തോത്രം. ഓടിപ്പോകുകയല്ല വേണ്ടത്, അല്ല, ദൈവസ്ഥതിൽ ഇരിക്കുക. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ഓർപ്പിക്കട്ടെ, നമ്മെ ഓരോരുത്തരെയും പുലർത്തുന്നവനായ, വഴി നടത്തുന്നവനായ, പരിപാലിക്കുന്നവനായ, പരിപോഷിപ്പിക്കുന്നവനായ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ വായിക്കുകയാ. സ്തോത്ര. കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവിടുന്ന് തൻ്റെ പ്രാർത്ഥന കേൾക്കും. ഓടിപ്പോകുകയല്ല വേണ്ടത്, പിന്നെയോ പ്രാർത്ഥന സമയം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഭാരം ഏറ്റെടുത്ത് നമ്മെ പുലർത്തുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയരെ, 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രിയരെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സങ്കടത്താൽ ഉള്ളം ഞെരുങ്ങുമ്പോൾ, പൊറുതിയില്ലാതെ സങ്കടത്താൽ ഉള്ളം ഞെരുങ്ങുമ്പോൾ, കൊടുങ്കാറ്റിൻ്റെയും പെരുങ്കാറ്റിൻ്റെ നടുവിൽ, സ്തോത്രം, ഹല, ജീവിതത്തിൽ എന്തെന്നറിയാതെ നിമിഷങ്ങൾ അലയടിക്കുമ്പോൾ, ഈ രാത്രിയിൽ പ്രിയരെ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസീന്ന് അകന്നു പോവുകയല്ല ചെയ്യേണ്ടത്, ഹല്ലേലൂയ, ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്, പ്രാർത്ഥന സമയം കൂട്ടിക്കൊണ്ട്. സ്തോത്രം. ദൈവത്തിങ്കലേക്ക് അടുത്തു വരുമ്പോൾ ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ, ഞാനോ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയരെ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഓടിപ്പോകുകയല്ല വേണ്ടത്, പ്രത്യുത പ്രാർത്ഥനാ സമയം കൂട്ടി, സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവം, നമ്മുടെ വേദനകളെ ഏറ്റെടുക്കുന്ന ദൈവം, സ്തോത്രം, മാനസികമായി നമ്മെ അലട്ടുന്ന അസ്വസ്ഥതകളൊന്നും വിടുതൽ നൽകുന്ന ദൈവം, സ്തോത്രം, അവിടുന്ന് നമ്മെ പുലർത്തുന്ന ദൈവമാ. പ്രീസലോ, ഹല്ലേലൂയ. സ്തോത്രം. ആരും സഹായമില്ലാതെ, എല്ലാവരും ആരിൽ കണ്ടും കാണാതെയൊക്കെ പോകുമ്പോൾ നമ്മെ സഹായിക്കുന്ന, സ്തോത്രം, നമ്മെ പുലർത്തുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ആ ദൈവത്തിൽ പൂർണ്ണമായി അങ്ങ് ആശ്രയിക്കുക. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നു, സ്തോത്ര, യിരെമ്യാ 17:7 വാക്യത്തിൽ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുക ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആത്യരിക വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കില്ല, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ എപ്പോഴും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഈ രാത്രിയിൽ പ്രിയരെ ഓർപ്പിക്കട്ടെ, നമ്മെ പുലർത്തുന്നവനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, സ്തോത്രം, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ, ഹല്ലേലൂയ, ഫലം കായ്ക്കത്തക്ക നിലയിൽ, സ്തോത്രം, നമ്മെ പോറ്റി പുലർത്തുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വൈതലേ, സ്തോത്രം, അടുത്ത നിമിഷം എങ്ങനെ, എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മധ്യത്തിൽ ഈ രാത്രി ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നമ്മെ പുലർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രീസലോ, ഹല്ലേലൂയ. സ്തോത്രം. 25 ലക്ഷം പേരടങ്ങുന്ന, ഹല്ലേലൂയ, ജനത്തെ വീണ്ടെടുത്തുകൊണ്ട് മോശം മുമ്പോട്ട് വരുമ്പോൾ, മുമ്പിൽ ഒരു വഴി കാണാതെ, സ്തോത്രം, ധനവഴി ആയിരിക്കുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിധൂണുമായി, ഹല്ലേലൂയ, സ്തോത്രം, വഴി നടത്തിയ സർവശക്തനായ ദൈവം, തൻ്റെ ജനത്തെ ക്ഷേമത്തോടെ വഴി നടത്തി പുലർത്തിയ സർവശക്തനായ ദൈവം നമ്മയും പുലർത്തുവാൻ മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിനായി നന്ദിയോ
വേദനയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെ തലമുറയോർത്ത് നീ വേദനയോടെ ആയിരിക്കുന്ന ഒരു നിമിഷമായിരിക്കാം. സ്തോത്രം, അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ള ചിന്താഗതിയോടെ മനോഭാരത്തോടുകൂടി സ്തോത്രം എങ്ങനെ എന്നുള്ള ആ ചോദ്യത്തോടെ ആയിരിക്കുമ്പോൾ ഈ രാത്രി പ്രിയരെ ഓർപ്പിക്കട്ടെ, വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാൻ മതിയായ ദൈവമാ. സ്തോത്രം. ഈ രാത്രി പ്രിയരെ ഒന്നോട് ഊന്നി പറയട്ടെ, നമ്മെ പുലർത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവൾ നമ്മെ ജയത്തോടെ വഴി നടത്തുന്ന ദൈവമാ. സ്തോത്രം. പ്രൈസല. ഇന്ന് രാത്രിയിൽ പ്രിയരെ ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പരാജയപ്പെട്ടു പോകുവാൻ ദൈവം ഒരിക്കലും നമ്മെ അനുവദിക്കത്തില്ല. സ്തോത്രം. പിന്നെയോ, നമ്മെ വിജയത്തിലേക്ക് അവൻ കൈവിടിച്ചുയർത്തുന്ന ദൈവമാ. അവിടുന്ന് നമ്മെ സ്തോത്രം വിജയത്തിൻ്റെ പടവുകളിലേക്ക് കൈവിടിച്ചുയർത്തുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുകയാണ്, ഞാൻ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. സ്തോത്രം. പ്രൈസലോ, ഹല്ലേലൂയ്യോ. രണ്ട് തിരുവത്താന്ത പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, മോവാബിയരും അമ്മോവിയരും മെയ്യരുത് ചിലരും ഒക്കെ യഹോശാപ്പാത്തിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ തം ദൈവത്തോട് സഹായം ചോദിക്കുക, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയാ, ദൈവത്തോട് സഹായം ചോദിക്കുകയാ. എന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ്യ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സ്തോത്രം ഹല്ലേലൂയ്യ, ഇവരോട് എതിർപ്പാനുള്ള ശക്തി എനിക്കില്ല, കഴിവെനിക്കില്ല, എങ്കിലും തൃക്കണ്ണുകൾ അങ്ങയുടെ മുഖം ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹോശപ്പാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സ്തോത്രം ഹല്ലേലൂയ, തന്റെ വിഷയങ്ങളെ യഹോശപ്പാത്ത് ദൈവകരങ്ങളെ കേൾപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം യഹോവ അവർക്ക് വേണ്ടി അവിടെ യുദ്ധം ചെയ്യുകയ, യഹോശപ്പാത്തിന് വേണ്ടി, യഹൂദ ജനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പ്രിയരെ ഓർപ്പിക്കട്ടെ, നമ്മെ പുലർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവ ത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. സ്തോത്രം. ഹല്ല, ഉള്ളം സങ്കടത്താൽ ഞെരുങ്ങുമ്പോഴും കൊടുങ്കാറ്റിന്റെയും പെരുങ്കാറ്റിന്റെയും മധ്യത്തിൽ എന്തു ചെയ്യണം എന്നറിയാത്ത തലത്തിൽ കൂടെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോഴും ഇന്ന് രാത്രി ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുക. ഏറെ പക്കമേറിയ പക്കാത്മകമായ ഒരു മനോഭാവത്തോടുകൂടി പക്കം നിന്നുകൊണ്ട് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പുലർത്തിയ ദൈവം, തന്നെ വഴി നടത്തിയ ദൈവം, സ്തോത്രം ഹല്ലേലൂയ, പ്രിയരെ നമ്മെ വഴി നടത്തുവാൻ അവിടുന്ന് സർവശക്തനാ. ആ കർത്താവിന്റെ തിരികരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തി പ്രാർത്ഥനയോടെ സ്തോത്രം ഹല്ലേലൂയ ഒരുമനപ്പെട്ട് മുന്നേറുവാൻ തക്കോണം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.